കാളി എന്നാൽ അവൾ കാലമാണ്. അനേകമനേകം സഹസ്രാബ്ദങ്ങളായി കാളിപൂജ നടന്നു വരുന്നു. ഒടുവിൽ ഒരു നാൾ നിങ്ങളുടെ തലയോട്ടിയും അവളുടെ കണ്ഠത്തിലെ മാലയിൽ കോർക്കപ്പെടും. കാരണം അവൾ സമയമാണ്, കാളി എന്നാൽ ശൂന്യതയുമാണ്, അല്ലെങ്കിൽ സ്ഥലം. മുംബൈയിൽ നിന്നും പ്രകാശ് ചോദിക്കുന്നു, എനിക്ക് യാതൊന്നും ചെയ്യാനില്ലാതിരിക്കുമ്പോൾ സമയം കൊല്ലുന്നതിനായുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായതിൽ സന്തോഷം. ഓ, മുംബൈക്കാർക്ക് യാതൊന്നും ചെയ്യാനില്ലെന്ന് ഞാൻ അറിഞ്ഞില്ല. സാധാരണ അവർ തിരക്ക് പിടിച്ചവരാണല്ലോ. ഏതായാലും നിങ്ങൾ സമയം കൊല്ലാൻ പോവുകയാണ്. അല്ല, സമയം നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. സമയമാണ് നിങ്ങളെ കൊല്ലുന്നത്. സമയത്തെ നിങ്ങൾ ഒരിക്കലും കൊല്ലുന്നില്ല. ഇപ്പോൾ മുംബൈയിലുള്ള നിങ്ങൾ ഈ സമയത്ത് കാളിയെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന വിവാദം മുഴുവനും അറിയുന്നുണ്ടാകുമല്ലോ. അത് രാഷ്ട്രീയപരമായ വിവാദമാണെന്ന് എനിക്കറിയാം. എങ്കിലും കാളി ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്ന നിലയ്ക്ക് കാളി എന്താണെന്ന് ഞാൻ പറയട്ടെ. കാളി എന്നാൽ അവൾ കാലമാണ്. അവളുടെ കണ്ഠത്തിന് ചുറ്റുമുള്ള തലയോട്ടികളൊക്കെയും നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കണം. ഉഗ്രരൂപിണിയും യുദ്ധങ്ങളുടെ റാണിയും അസുരരുടെ ശിരഛേദങ്ങൾ നടത്തുന്നതും മറ്റുമായ കാളിയുടെ ഇപ്പോഴത്തെ ചിത്രവർണ്ണത്തിന് ഏതാണ്ട് 1400 മുതൽ 1500 വർഷം പഴക്കം മാത്രമേയുള്ളൂ. എന്നാൽ അനേകമനേകം സഹസ്രാബ്ദങ്ങളായി കാളിപൂജ നടന്നു വരുന്നുണ്ട്. കൂടുതൽ സമീപകാലത്തെ ചിത്രങ്ങളാണിവ. മാത്രമല്ല, കഴിഞ്ഞ 2-3 ശതകങ്ങളിൽ അവൾ കൂടുതൽ കാരുണ്യവതിയായൊരു മാതാവുമൊക്കെയായി തീർന്നിരിക്കുന്നു. ഇവയൊക്കെ പുറത്തുനിന്നുള്ള സ്വാധീനങ്ങളാണെന്നാണ് ഞാൻ കരുതുന്നത്. അടിസ്ഥാനപരമായി കാളി എന്നാൽ കാലമെന്നാണ്. ഒടുവിൽ ഒരു നാൾ നിങ്ങളുടെ തലയോട്ടിയും അവളുടെ കണ്ഠത്തിലെ മാലയിൽ കോർക്കപ്പെടും. അവൾ കാലമായതിനാൽ അവൾ മഹാകാളിയാകുന്നു. പിന്നെ അതിനാൽ കാലം അഥവാ സമയം ഒരിക്കലും നിൽക്കാതെ എപ്പോഴും നൃത്തം ചെയ്തുകൊണ്ട് പോയി മറയുന്നു അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വാച്ച് നിർത്തിയേക്കാം. സമയം നിൽക്കുകയില്ല. അമേരിക്കക്കാർക്ക് മാത്രമാണ് ഒരു മണിക്കൂർ മുന്നോട്ടോ പിന്നോട്ടോ തിരിച്ചു വയ്ക്കുന്ന ശീലമുള്ളത്. എന്നാലും അതെപ്പോഴും ഓടി അകന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഞാൻ കാലത്തിലൂടെ സാങ്കല്പിക യാത്ര നടത്തിയിട്ടുണ്ട്. നോക്കൂ, ഞാനൊരു സാധാരണ മനുഷ്യനല്ല. ലോകത്തെല്ലായിടത്തും കാത്തിരിക്കുകയാണ് ഗുരു ജ്ഞാനപൂർണമായി എന്തെങ്കിലും പറയണമെന്ന്. പക്ഷേ വെറുതെ വിഡ്ഢിത്തം പറയുകയാണ്. കാരണം അതാണ് ജീവിതത്തിൻ്റെ ജ്ഞാനം. നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അത്രയേറെ ഗൗരവമായി എടുക്കേണ്ടതില്ല എന്ന ജ്ഞാനം. അല്പസ്വല്പം വിഡ്ഢിത്തമാവാം. അല്ലല്ല, കൗമാരക്കാർ വിഡ്ഢിത്തത്തെ വ്യത്യസ്ത രീതിയിലാണ് മനസ്സിലാക്കുന്നത്. അതിനെപ്പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത്, നിങ്ങളെ തന്നെ വിഡ്ഢിയാക്കുന്നതിനെക്കുറിച്ചാണ്. കാരണം നിങ്ങളൊരു പമ്പര വിഡ്ഢിയാണ്. എങ്ങുമല്ലാത്തതിൻ്റെ നടുവിലിരിക്കുന്ന ഭൂമി എന്ന ഗ്രഹമെന്ന് നിങ്ങൾ വിളിക്കുന്ന ഈ നിസാരമായ കുഞ്ഞു മൺപന്തിന്മേലാണ് നിങ്ങളിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ എത്രയെത്ര കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. വെറുമൊരു തരിയാണെങ്കിലും എത്രത്തോളം പ്രാധാന്യമാണ് നിങ്ങൾക്കുള്ളത്. സ്ഥലത്തിൻ്റെയും കാലത്തിൻ്റെയും കാര്യത്തിൽ നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു തരി മാത്രമാണ് വഹിക്കുന്നത്. അപ്പോൾ കാലവും സ്ഥലവും രണ്ടിനെയും കാളി പ്രതിനിധാനം ചെയ്യുന്നു. കാളി എന്ന വാക്കിനർത്ഥം കാലം എന്നുവെച്ചാൽ സമയം. കാലമെന്നതിന് ശൂന്യത എന്നർത്ഥമുണ്ട്. കാളി എന്നാൽ ശൂന്യതയാണ്, അല്ലെങ്കിൽ സ്ഥലം. അതിനാൽ കാലത്തിനും സ്ഥലത്തിനും യോഗയിൽ ഒരേ ഒരു പദപ്രയോഗം മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങൾ അവയെ വ്യത്യസ്തമായി നോക്കിക്കാണുന്നില്ല. ആധുനിക ബുദ്ധിയാണ് അതിനെ ഇത്തരത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഈ എ എന്ന സ്ഥാനവും ബി എന്ന സ്ഥാനവും ഉള്ളത് സ്ഥലം ഉള്ളതുകൊണ്ടാണ്. ഇവയ്ക്ക് രണ്ടുമുള്ള ദൂരം സഞ്ചരിക്കാൻ കാലം ആവശ്യമാണല്ലോ. എന്തുകൊണ്ട് നിങ്ങളിതിനെ ഇപ്രകാരം നോക്കിക്കാണുന്നില്ല? കാലമുള്ളതിനാൽ എ എന്ന സ്ഥാനവും ബി എന്ന സ്ഥാനവും നിലവിൽ വരാൻ സാധ്യതയുണ്ടാകുന്നു.
നിങ്ങൾക്ക് കോഴിയെ മുട്ടയെന്ന പ്രശ്നം തുടർന്നുകൊണ്ടേയിരിക്കാം എന്നാണ് ഞാൻ പറയുന്നത്. ഞങ്ങളതിനെ വ്യത്യസ്തമെന്ന നിലയിൽ കാണുന്നില്ല. എന്താണ് ആദ്യം വന്നതെന്ന് നിങ്ങൾക്ക് തർക്കിച്ചുകൊണ്ടേയിരിക്കാം. കാലമാണോ സ്ഥലമാണോ ആദ്യം വന്നതെന്ന്, കോഴിയാണോ അതോ മുട്ടയാണോ ആദ്യം വന്നതെന്ന്, അത് നടന്നുകൊണ്ടേയിരിക്കും. ജീവിതത്തിൻ്റെ ജ്ഞാനം ഇപ്രകാരമാണ്. ഒരു ദിവസം ശങ്കരൻ പിള്ള അവരുടെ കോളേജ് കൂട്ടുകാരുടെ പുനഃ സമാഗമമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം, 15-20 വർഷങ്ങൾക്കപ്പുറം. അങ്ങനെ അവരെല്ലാം ഒരു വലിയ റെസ്റ്റോറൻറ്റിൽ പോയി. എല്ലാ കൂട്ടുകാരും അവിടെ ഉണ്ടായിരുന്നു ആ പുനഃ സമാഗമത്തിന്. ആ സമയത്ത് അവർക്ക് വളരെ ഉറക്കെ സംസാരിക്കേണ്ടി വന്നു. ഹലോ. കാരണം അവരിൽ പകുതി പേരും 10 നിമിഷത്തിനുള്ളിൽ കുടിച്ച് പൂസായി കഴിഞ്ഞിരുന്നു. കൂട്ടുകാരെന്ന് പറയുന്നവരെ കേൾപ്പിക്കാനായി വളരെ ഉറക്കെ പറയേണ്ടി വന്നു. 15 വർഷമായി തമ്മിൽ കാണുന്നില്ലെങ്കിൽ കൂടി അവർ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ്. ശരി തന്നെ. മറ്റുള്ളവരെല്ലാം സംസാരത്തിൻ്റെയും കുടിയുടെയും തിരക്കിലായിരുന്നപ്പോൾ ശങ്കരൻപിള്ള സകലതരത്തിലുമുള്ള ആഹാര സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തിരുന്നു. ശങ്കരൻപിള്ള ഭക്ഷണത്തിനായി കാത്തിരിക്കുകയാണ്. അയാൾക്ക് വിശക്കുന്നുണ്ട്. ശങ്കരൻപിള്ളയ്ക്ക് സലാപത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം അയാൾക്കറിയാം, താൻ കോളേജിലായിരുന്ന കാലത്തും അവർ അർത്ഥമില്ലാതെയാണ് സംസാരിച്ചിരുന്നത്. ഇപ്പോഴും അർത്ഥമില്ലാമയ്ക്ക് പക്വത വന്നിരുന്നു. അതെ, നോക്കൂ, കൗമാരക്കാരെ കുട്ടികൾ സംസാരിക്കുന്നത് കുച്ചു 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 എന്നൊക്കെയാ. നിങ്ങൾക്കരുത് എന്ത് അസംബന്ധം അവരിങ്ങനെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ സംസാരം കേൾക്കുന്ന അവർ ബുദ്ധിശൂന്യമായ സംസാരമാണിതെന്ന് പറയും. അവരുടെ അർത്ഥമില്ലായ്മ ഇപ്പോൾ പക്വത കൈവരിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചില്ല. ഒരേ കാര്യം തന്നെ, വ്യത്യസ്ത രൂപമെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം വരുന്നതും കാത്തുകൊണ്ട് ശങ്കരൻപിള്ള വെറുതെ ഇരുന്നു. അപ്പോൾ ഈ വാഗ്വാദത്തിന് തുടക്കമായി. ആദ്യം വന്നത് കോഴിയാണോ അതോ മുട്ടയോ, ഇതിന്മേൽ എല്ലാവരും തമ്മിൽ വലിയ തർക്കം നടന്നുകൊണ്ടിരുന്നു. ശണ്ഠയുടെ വക്കിലെത്തി നിൽക്കുന്ന തർക്കം. അതിനിടെ ഒരാൾ ശങ്കരൻപിള്ളയുടെ വാര്യലി തോണ്ടിക്കൊണ്ട് പറഞ്ഞു, ഹേയ്, നിങ്ങളിവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആദ്യം വന്നത് മുട്ടയോ അതോ കോഴിയോ? ശങ്കരൻപിള്ള ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ആദ്യം എന്താണ് ഓർഡർ ചെയ്തത് അത് ആദ്യം വരും. എന്തായാലും മിസ്റ്റർ പ്രകാശ്, സമയം കാളി, സമയം നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സമയത്തെ കൊല്ലാൻ കഴിയുമെന്ന് ഒരിക്കലും കരുതാതിരിക്കുക. നിങ്ങൾ പറഞ്ഞു വരുന്നത് സമയത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാനാവില്ല. നിങ്ങൾക്ക് സമയത്തെ ഉപയോഗിക്കാനാവില്ല, കൊല്ലാനുമാവില്ല. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഉപയോഗപ്പെടുത്താം, അഥവാ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൊല്ലാം. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും.